എല്ലിൽ തന്റെ നായകനായ ധോണി കാര്യവട്ടത്ത് വിജയശില്പിയാകുന്നത് കാണാൻ കാത്തിരിക്കുകയാണെന്ന് ചെന്നൈ സൂപ്പർ കിങ്സിലെ മലയാളി താരമായ കെ ആസിഫ്. കഠിനാധ്വാനമാണ് റായിഡുവിന്റെ വിജയത്തിന് കാരണമെന്നും ആസിഫ് പറഞ്ഞു. ഇന്ത്യയ്ക്ക് വേണ്ടി ഏകദിനത്തിൽ ധോണി 10,000 റൺസ് തികയ്ക്കുക, അമ്പാട്ടി റായിഡു വീണ്ടും ഒരു സെഞ്ചുറി നേടുക, ഇവിടെ കാര്യവട്ടത്തേക്ക് എത്തുമ്പോൾ അത് ആഗ്രഹിക്കുന്ന ഒരാളുണ്ട്. ഈ രണ്ടു പേർക്കൊപ്പം കഴിഞ്ഞ IPL സീസണിൽ കളിച്ച കെ എം ആസിഫ്, മലയാളിയായ കേരളത്തിൻ്റെ ഫാസ്റ്റ് ബോളർ കെ എം ആസിഫ് ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേരുകയാണ്. ആസിഫ്, കഴിഞ്ഞതൊരു നല്ല സീസണായിരുന്നു, IPL ചാമ്പ്യന്മാർക്കൊപ്പം കളിക്കാൻ കഴിഞ്ഞു. പുതിയൊരു സീസൺ തുടങ്ങുകയാണെങ്കിലും നമുക്ക് കഴിഞ്ഞ സീസണിലെ അനുഭവങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ സീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ബെസ്റ്റ് ആയിരുന്നു. ഞാനിപ്പോൾ ഒരു 8 വർഷമായിട്ട് ഈ ക്രിക്കറ്റ് ഫീൽഡിലുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ബെസ്റ്റ് ഈ ലാസ്റ്റ് ഇയറാണ് നടന്നത്. ഈ കഴിഞ്ഞ വർഷമാണ് എനിക്ക് ബോർഡ് മാച്ചായാലും ഡെബ്യൂ ചെയ്യാൻ പറ്റിയതാണ്, കേരളത്തിന് വേണ്ടി കളിക്കാൻ പറ്റിയത് അതാണ്. അതിലെ കൂടെ തന്നെ എനിക്ക് IPL ടീമിൽ CSK വരാനുള്ളൊരു അവസരം കിട്ടി. ഇപ്പം ഇവിടെ കളിയുടെയൊക്കെ തിരക്കുണ്ടെന്നറിയാമെങ്കിലും ധോണിയും റായിഡും ടൗണിലെത്തി ട്രിവാൻഡ്രത്തെത്തിയ ശേഷം കാണാൻ കഴിഞ്ഞിരുന്നു, അതോ തിരക്കുകൾ കാരണം പറ്റിയില്ല? എനിക്ക് ധോണി ഭയ്യനെ കാണാൻ ഭയങ്കര താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് രഞ്ജി ട്രോഫിയുടെ ക്യാമ്പ് പോകണതുകൊണ്ട് എനിക്ക് ആ ഒരു എന്താ പറയുക, അവർക്ക് ബോൾ ചെയ്യാൻ പോകണതുകൊണ്ട് എനിക്കൊരു സമയം കിട്ടിയില്ല കാണാൻ വേണ്ടിയിട്ട്. ഇനി ഇപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ കാണാൻ താല്പര്യമുണ്ട്, കാണണമെന്നുണ്ട്. ആസിഫ്, കഴിഞ്ഞ സീസണിലാണെങ്കിൽ ചെന്നൈക്കൊപ്പം ചെന്നൈ ടീമിൽ ധോണി ആസിഫിൻ്റെ അടക്കം ക്യാപ്റ്റനായിരുന്നു. ധോണി അവസാനമൊക്കെ എത്തിയപ്പോഴും വലിയ ഫോമിലേക്ക് എത്തുകയും ചെയ്തു. ആദ്യമായിട്ട് അവിടെ ചെന്നപ്പോഴൊക്കെ എന്ത് നിർദ്ദേശ ഉപദേശമൊക്കെയാണ് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ആസിഫിന് ധോണി തന്നത്? എനിക്ക് ആദ്യം അവിടെ ചെന്നപ്പം കുറച്ച് പേടിയുണ്ടായിരുന്നു. ഇവരുടെ അടുത്ത് എങ്ങനെ നിൽക്കണമെന്നും അറിയില്ല. ആദ്യമായിട്ടാണ് എൻ്റെ ഫസ്റ്റ് സീസണാണല്ലോ, അപ്പോൾ എങ്ങനെ അവരുടെ നിൽക്കണമെന്നും അറിയില്ലായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ ധോണിഭായി ആയാലും ആൾ ഇങ്ങോട്ട് വന്നിട്ടാണ് സംസാരിച്ചത്, ഇങ്ങനെ ഇന്ന ഇന്ന കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം. ആളാണ് കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റ് ആ ടീമിൽ തന്നത് എനിക്ക്. അതോടൊപ്പം തന്നെ അമ്പാട്ടി റായിഡു ഉണ്ട്, റായിഡു ഇപ്പം നല്ല ഫോമിലാണ്. റായിഡുവിൻ്റെ ഒരു പെരുമാറ്റം അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയാണ്? ആള് ആ ഒരു CSK മാച്ച് തുടങ്ങുന്നതിന് മുമ്പ്, IPL മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഒരു 10 ദിവസം മുമ്പ് കണ്ടോ ചെന്നൈ പോയിട്ട് പ്രാക്ടീസ് തുടങ്ങി. അത് അവിടെ നിന്ന് എന്താ പറയുക, IPL അത്രയും റണ്ണടിക്കാൻ പറ്റി, ആ ഒരു ഫോം ഇപ്പോഴും ഫോളോ ചെയ്ത് വരണേ. ഇപ്പോഴും നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ലാസ്റ്റ് മാച്ച് 100 അടിച്ച്. ഇനിയിപ്പോൾ ആള് അടുത്ത വേൾഡ് കപ്പിൽ വന്ന് നന്നായിട്ട് പെർഫോം ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഒരു കാര്യം കൂടി, ധോണി ഒരു പക്ഷേ കഴിഞ്ഞ സീസണിൽ IPL സീസണിൽ ആദ്യം ഒത്തിരി വിമർശനം കേട്ട ശേഷം പെട്ടെന്ന് അദ്ദേഹം മികച്ച ഫോമിലേക്ക് ഉയരുകയായിരുന്നു. ഇപ്പോഴാണെങ്കിലും ധോണി 2020 ടീമിലില്ല, അദ്ദേഹം വൺ ഡേയിലും മാറണം, പന്ത് വരണം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ആസിഫിന് ഈ ധോണിയുമായുള്ള സമീപനത്തിൽ എന്താണ് മനസ്സിലായത്? ഇനി ഒരുപാട് നാൾ കളിക്കാനുള്ള ഫിറ്റ്നസ്സും അതിനുള്ള എബിലിറ്റിയൊക്കെ ധോണിക്കുണ്ടെന്നാണോ ആസിഫ് എന്താണ് മനസ്സിലാക്കുന്നത്? എനിക്ക് നമ്മളവിടെ ഒരു CSK നെച്ചിലുണ്ടായിരുന്നപ്പോൾ എനിക്ക് തോന്നിയത് നമ്മളെല്ലാവരും നെച്ച് കഴിഞ്ഞ് പോയിട്ട് നമ്മളെല്ലാം റെസ്റ്റ് എടുക്കുന്ന സമയത്ത് എന്താ പറയുക, ധോണിഭായി പോയിട്ട് ഒരു 1 hour 6 മാത്രം അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീൻ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആൾ അത്രയും കളിയായിട്ട് ഹാർഡ് വർക്കിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് ആ ഒരു IPL അവസാന മാച്ചുകളിലേക്ക് ആൾക്ക് ചെയ്യാൻ പറ്റിയതും എല്ലാം. എന്തായാലും ധോണി ഉടൻ വിരമിക്കേണ്ടതില്ല, ധോണിക്ക് ഇനി ഒരുപാട് കളിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ആസിഫ്. തീർച്ചയായും ആൾ ഇനി ഒരുപാട് കളിക്കണം എന്നാണ് ആഗ്രഹം. എന്നാൽ വളരെയധികം നന്ദി ആസിഫ്, ഒരു പുതിയ സീസൺ വളരെ നല്ലതാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. തിരുവനന്തപുരത്ത് നിന്ന് അക്ഷയ്ക്കൊപ്പം ജോബി ജോർജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.